തളിപ്പറമ്പ നിയോജക മണ്ഡലം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ യജ്ഞം ഇടം എന്ന പേരിൽ മണ്ഡലതല ഉദ്ഘാടനം തളിപ്പറമ്പ് മൂത്തടത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ മുഴുവൻ മനുഷ്യരെയും ഡിജിറ്റൽ സാക്ഷരതയിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകുക എന്നുള്ള പ്രഖ്യാപനമാണ് ഇവിടെ നടത്തേണ്ടത് എന്ന് ഞാൻ കരുതുകയാണ്. സാക്ഷരതാ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നാം ഏറ്റെടുത്ത അതേ ഒരു ഉള്ളുറപ്പോട് കൂടി തന്നെ ഡിജിറ്റൽ സാക്ഷരത കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വ്യാപിപ്പിക്കുന്ന കാര്യത്തിലും നമുക്ക് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പുതിയ കാലം ആവശ്യപ്പെടുന്ന അറിവാണത്. പല കാര്യങ്ങൾക്കും ഇപ്പോൾ മറുമരുന്ന് നിർദ്ദേശിക്കാൻ കഴിയുന്ന വിധത്തിലാണ് സാങ്കേതിക വിദ്യയുടെ കുതിച്ചുചാട്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഡോക്ടർ തോമസ് ഐസക് ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് കേരളം അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ട്. മാൻഹോൾ എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്ററിയെ കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. മാൻഹോളിലിറങ്ങി അത് വൃത്തിയാക്കുമ്പോൾ ഉണ്ടാകുന്ന ദുഷിച്ച വാതകങ്ങൾ ശ്വസിച്ച് ശ്വാസം മുട്ടി പിടഞ്ഞു മരിക്കേണ്ട ദൈന്യ ജീവിതങ്ങളെ പറ്റി അദ്ദേഹം സംസാരിച്ചപ്പോൾ അത് കേട്ട ഏതാനും എഞ്ചിനീയറിംഗ് കുട്ടികൾ ഒരു ബാൻഡിക്യൂട്ട് എന്ന് പേരിട്ടുകൊണ്ട് ഒരു റോബോട്ടിനെ ഡിസൈൻ ചെയ്തു. ആ റോബോട്ട് മാൻഹോളിൽ ഇറങ്ങി അത് വൃത്തിയാക്കാൻ ആരംഭിച്ചു. ഇന്നിപ്പോൾ മെട്രോപോളിറ്റൻ നഗരങ്ങളിൽ നിന്ന് വലിയ ഡിമാൻഡുള്ള ഒരു ബൃഹത് സ്ഥാപനമായിട്ട് 200 കോടി ആസ്തിയുള്ള ഒരു വലിയ സ്ഥാപനമായിട്ട് അത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് റോബോട്ടിക്സ് ഉൾപ്പെടെയുള്ള ശാഖകൾ മറുപടി തന്നുകൊണ്ടിരിക്കുകയാണ്. ഓപ്പറേഷനുകൾ നടത്തുന്നതിന് നിർമ്മിത ബുദ്ധിയെ ആശ്രയിക്കുകയാണ്. മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ മേലെ മനുഷ്യ നിർമ്മിത മസ്തിഷ്കം മേധാവിത്വം ആരോപിച്ചു തുടങ്ങിയിട്ട് ഇപ്പോൾ 10 ആണ്ടുകളായി. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും അതിൽ നിന്ന് മാറി നിൽക്കാൻ കേരളത്തിന് കഴിയില്ല. എക്കാലത്തും സാക്ഷരതയുടെയും വിദ്യാഭ്യാസത്തിൻ്റെയും ഒക്കെ കാര്യത്തിൽ മുന്നിൽ നടന്നിട്ടുള്ള നമ്മൾ ഒരു നവവൈജ്ഞാനിക സമൂഹമായി സ്വയം മാറുക എന്ന വലിയ വെല്ലുവിളിയാണ് ഏറ്റെടുത്തിട്ടുള്ളത്. ബഹുമാന്യനായ മുഖ്യമന്ത്രി നിയമസഭയ്ക്കകത്തും പുറത്തും നിരന്തരം അത് പ്രഖ്യാപിക്കുന്നുണ്ട്. ഏറ്റവും പുത്തനായ അറിവുകൾ സംശീകരിച്ചുകൊണ്ട് ആ അറിവന്വേഷണങ്ങൾ കേരളീയ ജനതയുടെ ജീവിത നിലവാര വർധനവിന് വേണ്ടി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് നവവൈജ്ഞാനിക സമൂഹം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചടങ്ങിൽ തളിപ്പറമ്പ് MLA MV ഗോവിന്ദൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ അൻവർ സാദത്ത്, AG ഒലീന, കെ വിനോദ്, KC ഹരികൃഷ്ണൻ, P മുകുന്ദൻ, CM കൃഷ്ണൻ, റോബർട്ട് ജോർജ്, T ഷീബ, സുനിജ ബാലകൃഷ്ണൻ, VM സീന, അജിത MV, KP രമണി, PP റജി, അബ്ദുൾ മജീദ് തുടങ്ങിയവർ സംബന്ധിച്ചു. വീടായാലും ഓഫീസായാലും ഫർണിച്ചറുകൾ അനുയോജ്യമാവണം, ഉപകാരപ്രദമാവണം, അലങ്കാരമാകണം, ഏറെ ആകർഷണീയമാകണം. വിലക്കുറവും ഗുണമേന്മയും വിൽപ്പനാനന്തര സേവനവും അനുകരിക്കാൻ കഴിയാത്തിടത്തോളം ടിപ് ടോപ്പ് ഉപഭോക്തൃ മനസ്സിൽ എന്നും മുന്നിൽ. ടിപ് ടോപ്പ് ഫർണിച്ചർ, ശ്രീകണ്ഠപുരം. എവിടെയുള്ളതിനേക്കാളും വിലക്കുറവ് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ET, തേക്ക്, പ്ലാവ്, അക്കേഷ്യ തുടങ്ങിയ മര ഉരുപ്പടികളിൽ വിദഗ്ധരായ തൊഴിലാളികളുടെ കരവിരുതിൽ നിർമ്മിക്കുന്ന ഫർണിച്ചറുകൾ, നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ചുള്ള ഫർണിച്ചറുകൾ നിർമ്മാണ വേളയിൽ തന്നെ പോളിഷ് ചെയ്യുന്നതിന് മുൻപേ കാണുവാനുള്ള സൗകര്യം ഒരുക്കി നൽകുന്നു. വിൽപ്പനാനന്തര സേവനം വർഷങ്ങളോളം. ടിപ് ടോപ്പ് ഫർണിച്ചർ 30-ാം വർഷത്തിലേക്ക് കടക്കുന്ന വേളയിൽ പുതുവത്സരത്തെ വരവേൽക്കാൻ അതിവിപുലമായ സൗകര്യങ്ങളോടെ 7,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ ഫർണിച്ചറുകളുടെ അതിവിപുലമായ ശേഖരവുമായി ഉടൻ വരുന്നു. ടിപ് ടോപ്പ് ഫർണിച്ചർ നമ്മുടെ പയ്യാവൂരിൽ. ടിപ് ടോപ്പ് ഫർണിച്ചർ, ശ്രീകണ്ഠപുരം. മൊബൈൽ 9656840087.